ശ്രീ അനീഷ്, സംസ്ഥാന സ്കൂളുകൾ തുറക്കുന്നതിൽ സീറോ പ്രിവലൻസ് സർവേ റിപ്പോർട്ട് അത് നിർണായകമാകുമെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം പ്രധാനമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് നമ്മൾ സ്കൂൾ തുറക്കുന്ന തീരുമാനത്തിലേക്ക് പോകുമ്പോൾ? അതായത് ഈ സീറോ പ്രിവലൻസ് സർവേയുടെ റിസൾട്ട് സ്കൂൾ തുറക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങളിൽ പ്രധാനമാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ സീറോ പ്രിവലൻസ് കുട്ടികളിലുള്ള സീറോ പ്രിവലൻസിനേക്കാൾ സമൂഹത്തിലുള്ള സീറോ പ്രിവലൻസ് ആണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഈ രോഗം കുട്ടികളെ അപകടപ്പെടുത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷെ സ്കൂളുകളിൽ തുടങ്ങുന്ന രോഗാണുബാധ സമൂഹത്തിലേക്ക് വ്യാപിച്ച് സമൂഹത്തിലുള്ള പ്രായാധിക്യമുള്ളവരെയും വൃദ്ധരെയും കൊല്ലാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ 90% വാക്സിനേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് അപ്പം രാജ്യത്ത് ഏറെ ഏത് സ്ഥലത്തുള്ളതിനേക്കാൾ ഉയർന്ന ഒരു സീറോ പ്രിവലൻസ് നമുക്കുണ്ടാകാനാണ് സാധ്യത പൊതുവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, കുട്ടികളുടെ കാര്യത്തിലല്ല പൊതുവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ. പക്ഷെ അതിൽ സിംഹഭാഗവും വാക്സിൻ കാരണം ഉണ്ടായതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൽ കുറച്ചൊക്കെ രോഗാണുബാധ ഇത് കാരണം ഉണ്ടാകാം, പക്ഷേ മരണങ്ങളും അവശതകളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും രോഗം പടർന്നു പിടിച്ചത് കൊണ്ടുള്ള രോഗവ്യാപനം അല്ലെങ്കിൽ സീറോ പ്രിവലൻസ് ആണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുട്ടികളിലും കാര്യമായിട്ടുള്ള സീറോ പ്രിവലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് രോഗം വരുന്ന സമയത്ത് കുടുംബത്തിൽ കുട്ടികളെ ഉൾപ്പെടെ ബാധിക്കും. മറിച്ച് വാക്സിൻ എടുക്കുകയാണെങ്കിൽ അത് പിന്നെ അഡൽട്ട് അല്ലെങ്കിൽ കുട്ടികളല്ലാത്തവർക്ക് മാത്രമാണ് എടുക്കുക. അപ്പോൾ വാക്സിനേഷൻ കാരണമുള്ള സീറോ പ്രിവലൻസ് ആണ് കേരളത്തിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ട് കുട്ടികളിലുള്ള സീറോ പ്രിവലൻസ് വളരെ കുറഞ്ഞിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് കുട്ടികളുടെ ഇടയിലൊക്കെ രോഗാണുബാധ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അത് കാരണം സംജാതമാകും എന്ന് തന്നെ നമ്മൾ കരുതണം. പക്ഷേ ഈ രോഗം കുട്ടികളെ അപകടപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്, മറ്റു സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങളെല്ലാം അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അഡൽട്ടിന്റെ സീറോ പ്രിവലൻസ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ജനറൽ സീറോ പ്രിവലൻസ് ആയിരിക്കും ഇതിനകത്ത് പ്രധാന നിർണായക ഘടകം. ശരി, ഡോക്ടർ പത്മനാഭക്ഷണായി കൂടിയുണ്ട്. ഡോക്ടർ, ഈ വാക്സിനേഷൻ ലഭിക്കാത്ത വിഭാഗത്തിൽ പരമാവധി 30% പേരിൽ ആന്റിബോഡി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ, 30% പേരിലേ ഉള്ളൂ എന്നതാണല്ലോ ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളിൽ രോഗം വന്നാലും അത് അപകടകരമാകില്ല എന്ന് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും എത്രത്തോളം പ്രധാനമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പഠനങ്ങൾ, വാക്സിനേഷൻ പൂർത്തീകരിക്കാൻ സ്കൂളുകൾ തുറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമുണ്ടോ? ആശങ്കയുടെ ആവശ്യമില്ല, പക്ഷെ കരുതലിന്റെ ആവശ്യം ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ കരുതി ഗ്രേഡ് അത് ഘട്ടം ഘട്ടമായി വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് സ്കൂൾ റീഓപ്പണിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം കുട്ടികളിൽ 35 മുതൽ 40%, 2-3 ആഴ്ച മുമ്പ് നമ്മളും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഡേറ്റയും കാണിക്കുന്നത് 30-35% ആയിരിക്കും കുട്ടികളുടെ സീറോ പ്രിവലൻസ്, അതായത് അസുഖം വന്നു പോയവരുടെ എണ്ണം 35% മുതൽ 40% താഴെയാകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളെ സ്കൂളിൽ പെട്ടെന്ന് തുറന്നു വിടുമ്പോൾ പെട്ടെന്ന് കുട്ടികളുടെ കേസുകൾ കൂടാനുള്ളത്, ഒരു പാനിക്കിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മളത് മുൻകൂട്ടി കാണണം. കുട്ടികളിൽ അസുഖം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കാണണം, അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. അങ്ങനെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ 10,000-ൽ 1 ആൾക്കാണ് ഇത് അസുഖം തീവ്രമാകുന്നത്. സാധാരണ ആളുകൾ 100-ൽ 1 ആണെങ്കിൽ അതിനേക്കാളും വളരെ വളരെ സാധ്യത കുറവാണ് കുട്ടികളിൽ അസുഖം തീവ്രമാകാനും ഗുരുതരമാകാനും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാനും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 40 ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതിന്റെ 10,001 പറയുന്ന ഒരു വലിയ നമ്പറാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം കുറച്ച് പേർക്ക് അസുഖം തീവ്രമാകുമ്പോൾ നമ്മളൊരു പാനിക്കിലോട്ട് പോയി വീണ്ടും അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തുറക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സീറോ പ്രിവലൻസ്, അതായത് പ്രീ വാക്സിനേഷൻ, വാക്സിനേഷന് മുമ്പുള്ള ഒരു ഇറയില് സീറോ പ്രിവലൻസ്, അതായത് സീറോ ഒരു ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിരുന്നു. കാരണം എന്താണ്, ആന്റിബോഡി അവർക്ക് കിട്ടിയിരിക്കുന്നത് അസുഖം വന്നു പോയിട്ടാണ്. പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബോഡി വാക്സിനേഷൻ ശേഷം കിട്ടൂല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്, പോസ്റ്റ് വാക്സിനേഷൻ ഇടയിൽ നമ്മൾ സീറോ പ്രിവലൻസ് എന്ന് പറയുന്നത് 100% ഇമ്മ്യൂണിറ്റി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം വാക്സിൻ കൊണ്ടുള്ള ആന്റിബോഡി ഉണ്ടെങ്കിലും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഒരു വലിയ ഔട്ട് ബ്രേക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ഘട്ടം ഘട്ടമായിട്ട് ഒരു 2-3 കുറച്ച് ഇപ്പം 40 ലക്ഷം പേരിൽ 3-4 ലക്ഷം ആളുകളെ ആദ്യം സ്കൂളിലേക്ക് വിടുക. അതിനുശേഷം അവിടെ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യുക, 1-2 ആഴ്ച ഒബ്സർവ് ചെയ്തും അടുത്ത ശേഷം അടുത്ത ഒരു ബാച്ച് തുറക്കുക. അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് തുറക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇന്നത്തെ അവലോകന യോഗം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്.